അനൂപിനെ ഞാൻ ആദ്യം കാണുമ്പോൾ തൊട്ട് ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ അനൂപിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ആക്ടിങ്ങിൽ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സംസ്കൃത മൂവി ഇഷ്ടി ഇന്ത്യൻ പനോരമയിൽ അപ്പോ അതിന്റെ ഒക്കെ ഒരു വിശേഷങ്ങൾ നടനായതിൽ ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗം എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളോടൊക്കെ എപ്പോഴും വിടലടിക്കുന്നൊക്കെ ഇവരോടും കൂടെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവൽ ആണ് ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ IFFI എന്ന് പറയുന്നത്. അതിലെ ഇന്ത്യൻ പനോരമയിലെ ഇനാഗുറൽ മൂവി ആയിരുന്നു ഇഷ്ടി. അതില് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള വേഷം ചെയ്യാൻ പറ്റി. നോർമലി തന്നെ മലയാളത്തിലാണെങ്കിൽ തന്നെ നമ്മള് നെടുമുടി സാറെ പോലെ ഒരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിനോട് അഭിനയിക്കുമ്പോൾ നെർവസ്നെസ് വരാം. ഇത് സാൻസ്ക്രിറ്റിലാണ്, ഡയലോഗ്സും സാൻസ്ക്രിറ്റിലാണ്. നെടുമുടി സാറിനെ പോലെ ഒരു വെറ്ററൻ ആക്ടറിന്റെ കൂടെ ആക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് പുള്ളി, ഞാൻ പറയട്ടെ, ഒരു വെറ്ററൻ എന്നുള്ളതിനെക്കാളും എനിക്ക് തോന്നുന്നു മൈ ഒപ്പീനിയൻ ഓൺലി എവർഗ്രീൻ ആക്ടറാണ്. എവർഗ്രീൻ ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ വളരെ വേഴ്സറ്റൈൽ, തൊട്ടടുത്തൊരു സ്ക്രീൻ സ്പേസ് ചെയ്യാൻ പറ്റി, വലിയൊരു സ്ക്രീൻ വന്നു ആ ഒരു സ്ക്രീനിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. സ്ക്രിപ്റ്റ് എനിക്ക് കുറച്ച് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു, പ്രിപ്പറേഷൻസ് കുറച്ച് മുമ്പ്. മിമിക്രി ചെയ്തിട്ടില്ല പുള്ളിയെ, പുള്ളിയുടെ മുമ്പിൽ തന്നെ അനൂപ് മിമിക്രി ചെയ്തിട്ടുണ്ട്. മിമിക്രി ചെറുതായിട്ട്, വളരെ ചെറിയ തോതിൽ അങ്ങനെ ശ്രമിക്കാറുണ്ട്. സെറ്റും തന്നെ രസകരമായിട്ട് കുറെ സന്ദർഭങ്ങളൊക്കെ ഇപ്പോഴാണ്. അതുപോലെ തന്നെ ഡൽഹി മിമിക്രി ചെയ്യാറൊക്കെ ഉണ്ട്. നടുമുടി വേണു സാറിന്റെ ഒരു, അയ്യോ ശരിയാവോന്ന് അറിയില്ല കേട്ടോ, ക്ഷമിക്കണേ, തെറ്റി കഴിഞ്ഞെങ്കിൽ അദ്ദേഹം വലിയ ഇതാണ്. അപ്പൊ ഹൗ പയ്യ, എന്താ ഞാൻ മറക്കണ്ടേ, എന്താ ഞാൻ പറയണ്ടേ, ഉണ്ണീന്ന് വിളിക്കുമ്പോ എന്താ ഈ കുട്ടിയോട് ഞാൻ പറയാ, എന്താ ചെയ്യ, വന്നു. അപ്പോ നീ വേണെങ്കിൽ ജനാർദ്ദനെ കൂടെ കാണിച്ചോ, വേണെങ്കിൽ. ഓ വേണ്ട, അഞ്ജന ഈ ദുബായിൽ ജനിച്ചു വളർന്നു, റാസൽ ഖൈമയിലെ ആ വലിയ കൊട്ടാരത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ദുബായിൽ ജനിച്ചു വളർന്നു, അവിടെ പഠിച്ചു, കോട്ടയം സ്വദേശി. ഒരു ഏതൊരു പെൺകുട്ടിയും ഒരു സിനിമയിൽ എത്തണം, അല്ലെങ്കിൽ അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ ചിലപ്പോൾ വരുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റൊമാൻസ് മൂഡിലൊക്കെ ഉള്ള അഞ്ജു എങ്ങനെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് എങ്ങനെയാ ഇങ്ങനെ എത്ര സീരിയസ്? നമുക്ക് ഫുള്ളി നമ്മുടെ കൺട്രോൾ അല്ലല്ലോ. എന്താ എന്ത് ടൈപ്പ് സംഭവിച്ചു പോയതാണ്, ഫുള്ളിന്റെ കൺട്രോൾ അല്ല. നമുക്ക് ഓഡിഷൻ ചെയ്തു കഴിഞ്ഞ് ആ ക്യാരക്ടറിന് സ്യൂട്ടബിൾ ആയിട്ട് അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണത്. ഞാൻ റൊമാൻറ്റിക് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് സീരിയസ് മതിയെന്ന് ഞാൻ. റൊമാൻസ് വരും, അപ്പോ റൊമാൻസ് വരും. റൊമാൻസ് അങ്ങനെ കുറെ എണ്ണം അങ്ങനെ ജീവിതത്തിൽ കുറെ റൊമാൻസുകൾ വന്നു പോയിട്ടില്ല. ഞാൻ ഓൺ സ്ക്രീൻ റൊമാൻസ് ആണ് ഉദ്ദേശിച്ചത്, ഓഫ് സ്ക്രീൻ വന്നിട്ടില്ല. വെരി ഗുഡ് സിമ്രൻ. സോ വാട്ട് കൈൻഡ് ഓഫ് സോങ്സ് യു മോസ്റ്റ് like to sing or yeah, to perform? See, basically I'm from Punjab, so Punjabi, toh Punjabi song. There, yes, and then yes, Bollywood, and also Malayalam songs. Malayalam songs. Yeah, nice. I have learned. So as I told, I've also sung for the film. Yeah, yeah, yeah. And that, also that movie called Samba, right? Yes. I want to say something about Simran. She is more than a singer. She's a very close friend of mine, and I was amazed by the way she was singing Malayalam songs. Yeah. ശരിക്കും അവൾക്ക് എങ്ങനെയാണ്, നമ്മൾ ശ്രേയ ഘോഷാലിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിശയിക്കാറില്ലേ, എന്താ എങ്ങനെയാ ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്നത്. അപ്പോ ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. നന്നായിട്ട് കേട്ടു, നമുക്ക് ഒരു കാര്യം ചെയ്തല്ലോ, നമുക്ക് ആ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു മലയാളം അല്ലെ, ഒരു പഞ്ചാബി പെൺകുട്ടി അല്ലെ, ഒരു പഞ്ചാബി കുട്ടി ഒരു മലയാളം സോങ്. ജനീഗന്ധി സന്ധ്യ കണ്ണീർ.
തമ്പൂയിലേക്ക് ഇനി വീണ്ടും വരുമ്പോൾ ഒരേ സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരേ പീരിയഡിൽ മൂന്ന് ഭാഷകളിൽ ഹിറ്റ് സോങ്സ് വന്നിട്ടുണ്ട് അല്ലേ? ഒരേ ഏകദേശം ഒരേ സമയത്താണ് തമിഴ്, തെലുങ്ക് ആൻഡ് മലയാളം. മലയാളം ഓഫ് കോഴ്സ് ദിലീപ് ഏട്ടൻ്റെ എവർഗ്രീൻ ഹിറ്റിലൊന്നായ കാര്യസ്ഥാനിലെ മലയാളി. ഒരു ഭാഗ്യം ഉണ്ടായത് മൂന്ന് ഭാഷകൾ, അതായത് തെലുങ്ക്, തമിഴ്, മലയാളം പാടാൻ പറ്റി എന്നുള്ളത്. തമിഴ് എന്താണ്, തമിഴ് ഏതായിരുന്നു റൊമ്പ നല്ലവണ്ട നീ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. അതിൽ പിന്നെ ആസ് യു സെഡ് കാര്യസ്ഥനിലെ മലയാളി പെണ്ണെ, അതാണ് എനിക്കൊരു എന്റെ എന്റെ ഫേസിനൊരു ഐഡന്റിറ്റി കിട്ടിയില്ലെങ്കിലും എന്റെ ശബ്ദത്തിനൊരു ഐഡന്റിറ്റി നേടിത്തന്നൊരു പാട്ടാണത്. ധ്രുവങ്ങൾ 16 അഭിനയിച്ചു. അതിന്റെ മുമ്പ് എനിക്ക് ഷോർട്ട് ഫിലിംസ് അല്ലേ. ഇപ്പോ മ്യൂസ് എന്ന് പറയുന്നത് തമിഴ് ഷോർട്ട് ഫിലിം, അത് 2015 നാഷണൽ അവാർഡ്സിൽ ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ സെലക്റ്റഡ് ആയിരുന്നു. ഐ മീൻ 3000 ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന ഒരു 150 ഷോർട്ട് ഫിലിംസ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് എ ബിഗ് ഓണർ ബിക്കോസ് ആ ഡയറക്ടറിന്റെ ഫസ്റ്റ് ഫിലിമാണ്, എന്റെ സെക്കൻഡ് ഷോർട്ട് ഫിലിമാണ്. ആൻഡ് സിമ്രൻ, ഹൗ അബൌട്ട് ദാറ്റ് മൂവി സോങ് സാംബോ, എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? മൈ ഫസ്റ്റ് മൂവി സോങ്. മൂവി സോങ് യാ, ഇൻ കേരള. സോ ആൻഡ് യാ, ഐ ആൾസോ ഹാവ് ടു താങ്ക് തമ്പു and my other friends. You worried about the diction? Yeah, but then they have really helped me out with the diction, and you know, they used to sit with me and correct each and everything, and then I used to write it in Hindi and then you know sing it. So at last it just came out well. You did it well. Sambar song ennaanu idu parayne. Appam adinte variyile ellam avasanam vari ezhuthiyathu njan aayathukonde. Adu namukku soojipikkana, njan adilikku varayanu. Aa movie-le rendu songs-ine lyrics ezhuthittundu. Aadyamayittana angane oru samrambham. Nice. Adile enikku santoshulla oru karyam ennu vachana P. Jayachandran nammude Jayan Chetan oru paattu എന്റെ ലിറിക്സിൽ എഴുതി പാടിയിട്ടുണ്ട്. സാമ്പാർ സോങ്ങിന്റെ പാട്ടിന്റെ എല്ലാ അവസാനം സാമ്പാറാ സാമ്പാറാ. അപ്പൊ ഷീ തോട്ട് ഇറ്റ്സ് ലൈക്ക് സാമ്പാറാ സാമ്പാറെന്നുള്ളതിനും. അപ്പോ വിഷു വിശേഷങ്ങൾ വളരെ രസകരമായിട്ടാണ് ഞങ്ങള് പങ്കുവച്ചു എന്ന് വിശ്വസിക്കുന്നു. വിഷുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ പടക്കം പൊട്ടിക്കലും വിഷുക്കൈ നീട്ടവും വിഷുക്കണിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷു സദ്യ എന്ന് പറയുന്നത് അല്ലേ, രുചികരമായ വിഷു സദ്യ, പായസമൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ വിഷു സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സാമ്പാർ, പ്രത്യേകിച്ച് നമ്മുടെ സാമ്പാർ സോങ് കൂടി അതിന് ചേരുമ്പോൾ അതിന് അല്ലേ അതിൻ്റെ രുചി കൂടും. നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിചേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുള്ള തമ്പു എഴുതിയ വരികൾ അല്ലേ. സാമ്പാറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സാമ്പാർ സോങ് ആണ്. സണ്ണി വിശ്വനാഥാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഞാനും സിമ്രനും ശ്രീരാഗും ശ്രീകാന്തും അല്ലേ ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളിപ്പരിപ്പ് ചേർന്ന സാമ്പാറാ ഇത് സാമ്പാറാ. ഓ, തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളിപ്പരിപ്പ് ചേർന്ന സാമ്പാറാ ഇത് സാമ്പാറാ. കായം മണക്കും, നേരം കൊതിക്കും, നാവ് തുടിക്കും, മോഹം നിറയും. ദോശയോ അതോ കുത്തരിച്ചോറോ കുഴച്ചു തിന്നാൻ സാമ്പാറാ ചുട് സാമ്പാറാ. ഓ, തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, ഉള്ളിപ്പരിപ്പ് ചേർന്ന സാമ്പാറാ ഇത് സാമ്പാറാ.